Maharajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോകനാർക്കാവ് ക്ഷേത്ര വികസന പദ്ധതിക്ക് കേരള സർക്കാർ അനുമതി നൽകി. 6,69,00,000 രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. തലശ്ശേരി പൈതൃക പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ലോകനാർക്കാവ് ക്ഷേത്ര വികസനവും ഉൾപ്പെടുത്തിയത്. ഫോക്ലോർ മ്യൂസിയം, വലിയ ചിറ, ചെറിയ ചിറ, കുളപ്പുര എന്നിവയുടെ നവീകരണവും പദ്ധതിയിലുണ്ട്. ആധുനിക നടപ്പാതകൾ, മികച്ച വെളിച്ച സംവിധാനം, ഊട്ടുപുര, ചുറ്റുമതിൽ, തന്ത്രിമഠം, മ്യൂസിയം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ്. ആ ക്ഷേത്ര പ്രാധാന്യത്തിനനുസരിച്ചും പ്രശസ്തിക്കനുസരിച്ചുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആദ്യമായൊരു ഫണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് അനുവദിക്കുന്നത് കഴിഞ്ഞ LDFന്റെ കാലത്താണ്. ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി അന്ന് അനുവദിച്ച ഫണ്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന UDFന്റെ കാലത്ത് ആ ഫണ്ട് പൂർത്തീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ പകുതിയായി കിടക്കുകയാണ്. ആ അതേ സന്ദർഭത്തിലാണ് തലശ്ശേരി പിന്നെ പൈതൃകം പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് 6.69 കോടി രൂപ ഈ കിഫ്ബിയിൽ നിന്നും സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കും. നല്ല ജലസമൃദ്ധമായ ഒരു വലിയ ചെറിയും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയുമുണ്ട്. ഈ രണ്ടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ദീർഘകാലമായി നിരവധി കല്യാണങ്ങൾ നടന്ന ഒരു അഗ്രശാല വീട്ടുപരിപാടി ഉണ്ടായിരുന്നു, അതിപ്പം തകർന്ന് കിടക്കുകയാണ്. അതിൻ്റെ വികസനത്തിന് വേണ്ടി 49,00,000 രൂപയും അതിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് നടക്കുകയാണ്. ഒരു വലിയൊരു മ്യൂസിയം, 2 കോടിയിൽ കൂടുതൽ രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള മ്യൂസിയം പിന്നെ ഇതിന് ഏർപ്പാട് ഈ പദ്ധതിയിലുണ്ട്. ഈ മൊത്തം ഈ ലൈറ്റിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെ 6.69 കോടി ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അത് വെച്ച് ഒരു നിരവധി വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നിന്നുപോയ പദ്ധതി പിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടന്നു വരികയാണ്. അതിൻ്റെ ഫണ്ട് ഏകദേശം 4 കോടി രൂപ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർക്കിംഗ് ഗ്രൂപ്പിൽ വന്ന വിരുന്നോടുകൂടി അതും പൂർത്തീകരിച്ചുകൊണ്ട് ലോകനാർക്കാവ് നിലവിൽ ഉണ്ടായിരുന്നൊരവസ്ഥ മാറി ഒരു പുരോഗതിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിനാവശ്യമായ ഒരു സഹായമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണ്ടത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ വികസന പത്രങ്ങൾ ആവശ്യമുണ്ട്. അത് രണ്ടാം ഘട്ടത്തിൽ കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രോജക്റ്റും വരെ തയ്യാറാക്കി ഞങ്ങൾ കൊടുത്ത് അമ്പലത്തിനുള്ളിലും പുറത്തും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻകൂട്ടി നിൽക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയാറ്.